ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയുടെ മറ്റൊരു പ്രധാന വിഭവമായ മസാലക്കറിയാണ്. സദ്യ സ്റ്റൈലിലുള്ള മസാലക്കറി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് ഗ്രീൻ പീസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് സ്ക്വയർ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ മുറി തേങ്ങ ചിരകിത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് തേങ്ങയൊന്ന് വറുത്ത് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. 6 or 7 വട്ടിലുമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 7 ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിവരനുസരിച്ച്. ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 2 ഗ്രാമ്പുമാണ്, അതിട്ട് കൊടുക്കാം. 2 ഏലക്ക ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ഇടാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് സദ്യയുടെ ഒപ്പം മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് സവാള ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ചേർക്കാം. 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഈ വെജിറ്റബിൾസ് ഒന്ന് വാടി വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്ത കൂട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതാണിത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് പാകമാണോ എന്നൊന്ന് നോക്കണം. ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. കടുക് താളിക്കാനായിട്ട് 1 പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 3 ചുവന്നുള്ളി വട്ടത്തിൽ നിറത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സദ്യ സ്റ്റൈൽ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.